നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കരയരുത്, മോൾക്കറിയാലോ നിനക്ക് വേണ്ടിയാ മുത്തശ്ശി ജീവിക്കുന്നത്. നീ തളർന്നാൽ മുത്തശ്ശിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. എന്റെ മനസ്സെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക. ഈ വിഷമം താങ്ങാനുള്ള ശക്തി നിന്റെ ശ്രീ മഹേശ്വരൻ എന്റെ മോൾക്ക് തരും. മഹിയുടെയും മാളുവിന്റെയും നന്മയല്ലേ എന്റെ കുട്ടി ആഗ്രഹിക്കുന്നത്? അപ്പോ അവരുടെ സന്തോഷങ്ങൾക്ക് നീ ഒരു തടസ്സമാകരുത്. ഇല്ല മുത്തശ്ശി, ഞാൻ കാരണം എന്റെ മഹേട്ടന് ഒരു ദോഷവും നഷ്ടവും വരില്ല. എങ്കിൽ എന്റെ പൊന്നുമോൾ കണ്ണു തുടയ്ക്ക്. ഗംഗേ, ദേ മോളെ വിളിക്കുന്നു, കണ്ണു തുടച്ചിട്ട് അങ്ങോട്ട് ചെല്ലേ. എല്ലാം ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു എന്ന് കരുതി മറക്കണം. എങ്കിൽ ചെല്ല. നീതെവിടെയായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. എന്താ ശ്രേയച്ചി? നിന്റെ ഭംഗി കാണാനല്ല, ഇവിടെ വന്നെന്നെ സഹായിക്ക. ഈ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് ശരിയാക്കിത്ത. അവക്ക് ആണുങ്ങളുടെ പിറകെ നടക്കാനല്ലേ നേരമുള്ളൂ. ഞാൻ ചെയ്തോളാം. കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അവൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാ അവൾ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പം ശ്രേയ കാണാൻ നല്ല ഭംഗിയ. അതല്ലെങ്കിൽ എന്റെ മോള് സുന്ദരിയ, എന്റെ സൗന്ദര്യം അവക്ക് കിട്ടിയിരിക്കുന്നു. ചിലരൊക്കെ അതിന്റെ കുശുമ്പിലെ എന്റെ മുഖം നശിപ്പിക്കാൻ പലതും ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. അതേക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഇന്നത്തെ ഈ ചടങ്ങ് കഴിഞ്ഞ അതിനുള്ളത് പലിശ ചേർത്ത് ഞാൻ കൊടുത്തിരിക്കും. ഇതുവരെ കഴിഞ്ഞില്ലേ, പുറപ്പെടാനുള്ള സമയമായി. കഴിഞ്ഞു മേഡം. എന്നാ വേഗം ഇറങ്ങ്, ഗംഗ പോയി മഹി റെഡിയായോ നോക്ക്, അവനോട് വേഗം ഇറങ്ങാൻ പറ. ശരി. അവൾ ആകെ സന്തോഷത്തോടെ ചെയ്യുന്ന ജോലി അത് മാത്രം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നാത്തൂനെ, വേഗം ശ്രേയയും കൂട്ടി വാ.
എന്താ ഗംഗ, എന്താ നിനക്ക് പറ്റിയത്? എന്താ മഹേട്ടാ, ഒന്നും പറ്റില്ലല്ലോ. മഹേട്ടന് വെറുതെ തോന്നുന്നതാ. ചെരുപ്പിപ്പൊ ശരിയായില്ലേ, ഒന്ന് നടന്നു നോക്കിക്കേ. അതൊക്കെ ശരിയായിട്ടുണ്ട്. നീ ഈ ഡ്രസ്സിലാണോ കല്യാണത്തിന് വരുന്നത്? അതെ. എന്താ മഹേട്ടാ? വിവാഹത്തിന് ഉടുക്കാൻ ഞാൻ വാങ്ങി തന്ന സാരി എവിടെ? നിനക്കത് ഇഷ്ടമായില്ലേ? ഇഷ്ടായില്ലേന്നോ, ഒരുപാട് ഇഷ്ടായി. പിന്നെന്താ അത് ഉടുക്കാത്തത്? എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി അത്. മഹേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തന്ന സമ്മാനം. അത് ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഉടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്ക. നീ എന്തൊക്കെ ഗംഗയെ പറയുന്നത്? രണ്ടു ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു, നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ. അതങ്ങനെയാ മഹേട്ടാ, എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ചെറിയ ചില സുഖമുള്ള വേദനകള്. അതെന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അതേ കുറിച്ച് ഓർത്ത് സമയം കളയാതെ മഹേട്ട വേഗം താവട്ടുക. സമയമായി, ഇനിയുള്ള സ്വപ്നങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.